കുറ്റവാളികളുടെ പേര് പുറത്തു പറയാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപൂർണമാണെന്നും കുറ്റകൃത്യം ചെയ്തവരുടെ പേരുകൾ പുറത്തു വിടണമെന്നും എഴുത്തുകാരി സാറ ജോസഫ്. പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നിലും സൂക്ഷ്മതയോ വ്യക്തതയോ ഇല്ല. വിശദാംശങ്ങൾ ഒന്നുമില്ല. അതൊരു പുക പോലെയാണ്. ആർക്കു വേണമെങ്കിലും പറയാവുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ക്രൈം നടന്നിട്ടുള്ളതുപോലെയാണ് ഹേമ കമ്മീഷന് മുൻപാകെ സ്ത്രീകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിയോ പ്രതികളോ ഉണ്ടായിരിക്കണം. അനേകം പ്രതികളുണ്ടെന്നാണ് വെളിപ്പെടുത്തലിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ പ്രതികൾ ആരെന്നത് പൊതുജനത്തിന് അറിയില്ല. അവരുടെ പേര് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ, പേര് റിപ്പോർട്ടിൽ ഉണ്ടോ എന്ന കാര്യവും നമുക്ക് അജ്ഞാതമാണ്. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കോടതിയും സർക്കാരും ഇടപെട്ട് അതിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണം. നടിയുടെ കേസിൽ ദിലീപിനെ കുറ്റാരോപിതനാക്കി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന മാതിരി ഇതിൽ നടന്ന ബലാത്സംഗ തുല്യമായ പീഡനങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുകയും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പേര് പറഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിനൊരു സാങ്കത്യവും ഇല്ലാതെയാകും. അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ, അതിൽ നടപടി എടുക്കുമോ എന്ന ആശങ്കയുണ്ട്. നടന്നിട്ടുള്ളത് ക്രൈമാണ്. തൊഴിലിടത്തിൽ സ്ത്രീയെ ചെന്ന് വാതിലിൽ മുട്ടിവിളിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് റേപ്പിന് തുല്യമാണ്. അത് കുറ്റകൃത്യമാണ്. പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. റിപ്പോർട്ടിലെ പുറത്തുവിടാത്ത ഭാഗങ്ങളിൽ സർക്കാർ അന്വേഷിച്ച് നടപടിയെടുക്കുന്നത് ശരി തന്നെ. എന്നാൽ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് കുറ്റം ചെയ്ത ആളെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ അത്. എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും, ആരൊക്കെയോ തകർന്നു പോകും, അത് തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കും. ഇതാണല്ലോ പേര് പുറത്തുവിടാതെ ഇരിക്കാനുള്ള കാരണം. സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങൾക്കും ഇതേ നിലപാടാണ്. നമ്മുടെ ഇതൊരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് എത്ര പറഞ്ഞാലും മതിയാവാത്ത തരത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ മേഖലയിലും സമാന അവസ്ഥയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നതാണ് നമ്മുടെ സമീപകാല അനുഭവം. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ മുഴുവൻ പുരുഷന്മാരും കുറ്റക്കാരനാണ്. വാതിലിൽ മുട്ടിയവർ സൂപ്പർ സ്റ്റാർ മുതൽ താഴെയുള്ള ആരുമാകും. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തങ്ങളതിൽ ഇല്ല എന്നവർ പരസ്യമായി വെളിപ്പെടുത്തി മുൻപോട്ട് വരണം. സിനിമാ രംഗത്ത് നിന്ന് നമുക്കൊരു MPയും കേന്ദ്രമന്ത്രിയുമുണ്ട്. അദ്ദേഹം പോലും പ്രതികരിച്ചില്ല. അവർ കൂടിയാണ് ഇതിൽ ആരോപിതരായിരിക്കുന്നതെന്നും സാറ ജോസഫ് പറഞ്ഞു. ഈ റിപ്പോർട്ട് 5 കൊല്ലമായിട്ട് വെളിയിൽ വന്നിട്ടില്ല. ഇപ്പം അത് വെളിയിൽ വന്നപ്പോൾ തന്നെ വളരെ വേഗമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒന്നിനും സൂക്ഷ്മതയോ കൃത്യതയോ ഇല്ല. അതേസമയം പറയുന്നുണ്ട് പെൺകുട്ടികൾ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്രൈം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രതിയോ പ്രതികളോ ഉണ്ടായിരുന്നിരിക്കണം. അനേകം പ്രതികളുണ്ട് എന്നാണ് വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ പ്രതികൾ ആര് എന്നുള്ളത് നമ്മളോട് പൊതുജനങ്ങൾക്ക് അറിയില്ല. അവരുടെ പേര് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടോ, അത് ആ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളതും നമുക്ക് അജ്ഞാതമാണ്. ക്രൈം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോടതി സർക്കാരെ ഇടപെട്ട് അതിന്മേൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകേണ്ടതാണ്. ഇപ്പോൾ നടിയുടെ കേസിലെ ഒരു പ്രത്യേക നടനെ ദിലീപിനെ കുറ്റാരോപിതനാക്കി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന മാതിരി ഇതിൽ നടന്നിട്ടുള്ള വളരെ ഹീനമായ ബലാത്സംഗ തുല്യമായ പീഡനങ്ങൾ, ആ പീഡനങ്ങൾക്കെതിരെ കറക്റ്റായിട്ടുള്ള കൃത്യമായ നടപടിയെടുക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഇന്ന് ഭരിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സ്വമേധയാ കേസെടുക്കുന്ന കോടതികൾക്കും അത് ചെയ്യാവുന്നതാണ്. ഒരു ഒരു പ്രശ്നം അതിൽ നിലനിൽക്കുന്നത് ഈ സ്ത്രീകളായിട്ടുള്ള പരാതിക്കാർ സ്വമേധയാ പരാതിയുമായി രംഗത്ത് വരാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ല. മറ്റൊരു കാര്യം, കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളെയൊക്കെ സമീപിച്ചപ്പോൾ വലിയ തിരിച്ചടിയാണ്. സാഹചര്യത്തിൽ ആ റിപ്പോർട്ടിൽ ആ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അപ്പോൾ എത്രമാത്രം പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോൾ ഈ പരാതികൾ, അവരുടെ പരാതികൾ വിലപ്പോവാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് WCC പോലുള്ളൊരു സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ടത്. ഒരു സംഘടന രൂപീകരിച്ച് ഒത്തൊരുമിച്ച് നിന്ന് തങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും അത് ഇല്ലാതാക്കാനും സാധിക്കുന്നുള്ള വിശ്വാസമായിരിക്കുമല്ലോ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് കേരള സമൂഹവും എല്ലാവരും അതിനോട് കൈക്കൊണ്ട നിലപാട് അത് കണ്ടതേ ഇല്ല എന്നുള്ളൊരു നാട്യമായിരുന്നു. ആ സംഘടനയിൽ ഉൾപ്പെട്ടവരെ മുഴുവനും ഒറ്റപ്പെടുത്തുകയും അവരെ തൊഴിലിടത്തു നിന്ന് തേച്ചു മാച്ച് കളയുന്നത് പോലെ ആക്കുകയും സോഷ്യൽ മീഡിയയിലെ വലിയ ആക്രമണം അവർക്ക് നേരെ അഴിച്ചുവിടുകയും ചെയ്ത ഒരു വർഷങ്ങളാണ് കടന്നുപോയത്.
ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ആവേശം കൊള്ളുമ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട് WCCയോട് നമുക്കുണ്ടായിരുന്ന നിലപാട്, കേരളീയ പൊതുസമൂഹത്തിനുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളത്. കുറച്ച് പേരൊഴിച്ചാൽ ബാക്കി എല്ലാവരും ആ പെൺകുട്ടികൾക്ക് എന്തോ തകരാറുണ്ടെന്നുള്ള മട്ടിലാണ്, ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലാണ് അതിനോട് സമീപനം എടുത്തത്. അതെന്തോ ആവട്ടെ, ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് പേര് പ്രതികളാണ്. സിനിമാ ലോകം നിലനിൽക്കുന്നത് അതോ ലോകം മാഫിയയുടെ കയ്യിലാണെന്നുള്ളത് നമുക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ്. ഈ പെൺകുട്ടികൾ ഇതൊക്കെ വെളിച്ചത്ത് പറഞ്ഞു, വെളിച്ചത്ത് പറയാതെ നിശബ്ദമായിട്ട് ഇതൊക്കെ അനുഭവിച്ചിരുന്ന മുൻ തലമുറ ഉണ്ട്. അവരൊക്കെ ഇതൊന്നും വെളിച്ചത്ത് പറയാനുള്ള ധൈര്യമോ അതല്ലെങ്കിൽ സാമ്പത്തിക ബലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നിരിക്കില്ല, ഉണ്ടായിട്ടില്ല, അത് വ്യക്തമാണ്. ഇപ്പോൾ വെളിച്ചത്ത് വന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നടപടിയെടുക്കേണ്ടത് സാംസ്കാരികമായി ഒരു 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 സാംസ്കാരികമായി കേരള സമൂഹത്തിനും അതുപോലെ തന്നെ കേരള സർക്കാരിനും ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. കാരണം ഇത് ചെയ്തേ മതിയാവുള്ളൂ. ഇതുപോലെ ഒരു ഒരു ഏതൊരു തൊഴിലിടത്തിലും ഒരു തൊഴിലെടുക്കുന്ന ഒരു സ്ത്രീക്ക് അഭിമാനത്തോടു കൂടി സുരക്ഷിതമായിട്ട് തൊഴിലെടുക്കാനുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്, അവരെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് സർക്കാരിനെ നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് ഈ മൂടിവെക്കലുകൾ കാണുമ്പോൾ പേടിയുണ്ട്. പലരെ രക്ഷിക്കാനും അല്ലെങ്കിൽ ചില വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു നാടകമായി പോകുമോ എന്നുള്ള, പതിവ് നാടകമായി പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട്. കാരണം സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഒന്നും തന്നെ ഒരു നടപടിയും ഇല്ലാതെ വർഷം കാലങ്ങളോളം ഇങ്ങനെ കഴിഞ്ഞു പോകുക എന്നുള്ള അനുഭവമാണ് നമ്മുടെ മുന്നിൽ. മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും മരങ്ങളും ലേഡി സൂപ്പർ സ്റ്റാറും അമ്മ എന്നെല്ലാം തുടരുന്ന ഒരു മൗനം, അത് കുറ്റകരമായ ഒരു മൗനം തന്നെയാണ്. അവർ ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആളുകൾ തന്നെയാണ്. ഈ സമയം വരെയും അവർ പ്രതികരിച്ചിട്ടില്ല. ഈ റിപ്പോർട്ട് പ്രകാരം സിനിമാ മേഖലയിലുള്ള മുഴുവൻ പുരുഷന്മാരും കുറ്റവാളികളാണ്, അങ്ങനെ ആരെ എന്ന് വെളിപ്പെടുത്തിയില്ല. എന്നാൽ നടന്മാർ എന്ന് പറയുമ്പോൾ ഏത് നടനും നമ്മുടെ മുമ്പില് ഏത് നടനും ചെന്ന് വാതിൽ ഫിൽമിട്ടിട്ടുണ്ടാവാം, അത് സൂപ്പർ സ്റ്റാർ തൊട്ട് താഴെയുള്ള ആരും ആവാം. അപ്പോൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവരുടെ തലയിൽ വീണിട്ടുള്ള ഒരു വലിയ കുറ്റാരോപണമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങൾ അതിലില്ല എന്ന് പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് അവർ മുന്നോട്ട് വരണം. നമുക്കൊരു എം പി ഉണ്ടല്ലോ, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എം പി ഉണ്ട്, അദ്ദേഹം പോലും പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ട്, മന്ത്രിയുമാണ്, കേന്ദ്രമന്ത്രിയുമാണ്. അദ്ദേഹത്തിന് വലിയ ഉത്തരവാദിത്തം ഉണ്ട്. ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ വലിയ ഉത്തരവാദിത്തമാണ്. അവരെ കൂടിയാണ് ഇതിൽ ആരോപിതരായിട്ടിരിക്കുന്നത്. എല്ലാവരും ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഉൾപ്പെട്ടതിൽ നിന്ന് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാനും കുറ്റവാളികളെ ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തമമായ ബാധ്യത അമ്മ സംഘടനയിലുള്ളവർക്കുണ്ട്, അവരെ കണ്ടെത്തേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കമ്മിറ്റി ശ്രമിച്ചതുപോലെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ ഒന്നിച്ചു നിന്ന് കൊണ്ടുവരേണ്ടതാണ്. കംപ്ലൈന്റ് അതോറിറ്റി രൂപീകരിക്കുന്നതിനപ്പുറം മറ്റെന്തെല്ലാം നടപടികൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ടും ഒരു കുറ്റകൃത്യമാണ്, ആരോപിക്കപ്പെട്ടുള്ള ക്രൈമാണ്. അപ്പൊ ക്രൈമിന് നമ്മുടെ ഇടയിൽ സാധാരണയുള്ള നടപടി കോടതി നടപടികളാണ്, കേസ് ചാർജ് ചെയ്യുക, FIR ഇടുക, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് ചെയ്ത് കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ തന്നെ ഇതിനെ സമീപിക്കണം. ഇതിൽ തലോടലുകൾ പറ്റില്ല. ഇതിലെ സമാശ്വാസ വാക്കുകൾക്കോ തലോടലുകൾക്കോ മറച്ചുവെക്കലുകൾക്കോ സ്ഥാനമില്ലാത്ത വിധത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യത്തെ സമീപിക്കുന്ന രീതിയിൽ അതിനെ സമീപിക്കണം.